ചേലക്കരയിൽ കോൺഗ്രസിന് ഭീഷണിയായി മുൻ കോൺഗ്രസ് നേതാവിന്റെ സ്ഥാനാർത്ഥിത്വം. എൻ കെ സുധീർ ചേലക്കരയിൽ ഡി എം കെ സ്ഥാനാർത്ഥി. സുധീർ മത്സരിക്കുന്നത് തനിക്ക് വെല്ലുവിളിയല്ലെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസ്. ചേലക്കരയിൽ യു ആർ പ്രദീപ് ഇടതു സ്ഥാനാർത്ഥിയാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ശനിയാഴ്ച. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച പേര് ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. ദേശീയപാതാ വികസന പ്രവർത്തനത്തിന്റെ മറവിൽ റോഡ് അടയ്ക്കുന്നതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂരിൽ ഈ മാസം 25 ഹർത്താലിന് ആഹ്വാനം. എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ റോഡിൽ ആനകൾ മരങ്ങൾ മറിച്ചിട്ടതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു. അകമലയിൽ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന ഗൃഹനാഥന് നേരെ പാഞ്ഞെടുത്തു. നമസ്കാരം, വാർത്തകൾ വിശദമായി. കോൺഗ്രസ് നേതാവായിരുന്ന എൻ കെ സുധീർ ചേലക്കരയിൽ ഡി എം കെ സ്ഥാനാർത്ഥി. സുധീറിന്റെ സ്ഥാനാർത്ഥിത്വം പാലക്കാട് പി വി അൻവർ പ്രഖ്യാപിച്ചു. മുൻ കെ പി സി സി സെക്രട്ടറി കൂടിയാണ് എൻ കെ സുധീർ. നേരത്തെ ആലത്തൂർ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സുധീർ മത്സരിച്ചിട്ടുണ്ട്. ചേലക്കര മണ്ഡലത്തിൽ അടുത്ത ബന്ധമുള്ള സുധീറിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് ക്ഷീണമായേക്കും. ഇതേസമയം എൻ കെ സുധീർ തനിക്ക് വെല്ലുവിളിയല്ലെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തകൻ മിൻഹാജ് പാലക്കാട് മണ്ഡലത്തിൽ ഡി എം കെ സ്ഥാനാർത്ഥിയാകും. ചേലക്കരയിൽ യു ആർ പ്രദീപ് ഇടത് സ്ഥാനാർത്ഥിയാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ശനിയാഴ്ചയുണ്ടാകും. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച പേര് തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. തൃശൂരിൽ നടന്ന പാർട്ടി യോഗത്തിൽ യു ആർ പ്രദീപ് പങ്കെടുത്തു. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം യു ആർ പ്രദീപ് പ്രചരണം ആരംഭിക്കും. ദേശീയപാതാ വികസന പ്രവർത്തനത്തിന്റെ മറവിൽ കൊടുങ്ങല്ലൂരിൽ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിലെ റോഡ് അടയ്ക്കുന്നതിൽ പ്രതിഷേധിച്ച് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി ഈ മാസം 25 ഹർത്താൽ ആചരിക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പിന്തുണയോടെയാണ് ജനകീയ ഹർത്താൽ ആചരിക്കുകയെന്ന് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി ഭാരവാഹികൾ അറിയിച്ചു. ഭരണി നാടുകളിൽ ഭക്തർ ഉപയോഗിക്കുന്ന പൈതൃക പാത അടച്ചുകെട്ടുകയും നഗരത്തെ വടക്ക് ഭാഗത്തേക്ക് പറിച്ചു മാറ്റുകയുമാണ് ദേശീയപാത അധികൃതർ ചെയ്യുന്നതെന്ന് കർമ്മസമിതി കുറ്റപ്പെടുത്തി. അതേസമയം റോഡ് അടയ്ക്കുന്നതിനെതിരെ എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി കൊടുങ്ങല്ലൂരിൽ നടത്തിവന്നിരുന്ന സമരം 300 ദിവസം പിന്നിട്ടു. അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ റോഡിൽ ആനകൾ മരങ്ങൾ മറിച്ചിട്ടതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു. ഒന്നാം ബ്ലോക്കിൽ നഴ്സറി പടിക്ക് സമീപമാണ് ആനകൾ റബ്ബർ മരങ്ങൾ മറിച്ചിട്ടത്. ഇതുവഴി വന്ന കെ എസ് ആർ ടി സി ബസ് അടക്കമുള്ള വാഹനങ്ങൾ 1 മണിക്കൂർ നേരം റോഡിൽ കിടന്നു. പ്ലാന്റേഷൻ തൊഴിലാളികളും നാട്ടുകാരും ചേർന്നാണ് മരങ്ങൾ വെട്ടിമാറ്റിയത്. പുഴ കടന്നുപോയ ആനകൾ പിന്നീട് വെറ്റിലപ്പാറ പാലത്തിന് സമീപത്ത് എണ്ണപ്പനകൾ മറിച്ചിടാനും ശ്രമിച്ചു. 2 മാസമായി ഏടാറ്റുമുഖം റോഡിൽ സ്ഥിരമായി കാട്ടാനകളുടെ ശല്യമുണ്ട്. അകമലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ഗൃഹനാഥന് നേരെ പാഞ്ഞെടുത്തു. പോകുന്നത് ബാബുവിന് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. അകമല പട്ടാണിക്കാട് കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിയ കാട്ടാനയ്ക്ക് നേരെ ടോർച്ച് ലൈറ്റ് അടിച്ചപ്പോഴാണ് ആന തനിക്ക് നേരെ പാഞ്ഞെടുത്തതെന്ന് ബാബു പറഞ്ഞു. ആന പാഞ്ഞെടുത്തതോടെ ബാബു വീടിനുള്ളിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങുന്നത് തടയാൻ ചേപ്പലക്കോട് മുതൽ പട്ടാണിക്കാട് വരെ വൈദ്യുതി വേലി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ദിവസങ്ങൾക്ക് മുൻപാണ് ഉത്രാളിക്കാവ് പാടത്തിറങ്ങിയ കാട്ടാനകൾ നടീലിന് തയ്യാറാക്കിയ നാറ്റടികളും തെങ്ങിൻ തൈകളും നശിപ്പിച്ചത്. ഇന്നലെ കാലത്ത് 10 മണിക്ക് പകല് 10 മണിക്ക് ആന പറമ്പിൽ വരും, 3-4 പന മറച്ചിടുകയും സോളാർ ഫെൻസിങ് കേടി വരുത്തുകയും ചെയ്തു. അതിനുശേഷം ആന കയറിപ്പോയിട്ട് ഇന്നലെ രാത്രിയിൽ 2 മണിക്ക് സൗണ്ട് കേട്ടിട്ട് പുറത്തിറങ്ങിയപ്പോൾ ആന വീടിൻ്റെ അടുത്ത് വരലും ടോർച്ച് അടിച്ചപ്പോൾ ആന നമ്മളതിനെ കുത്തുവാൻ വേണ്ടി തിരിഞ്ഞു ഓടി വരും. ഞാൻ മതിൽ ചാടിയിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് സ്ഥിതിയാണ് ഉണ്ടായത്. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി സൂപ്രണ്ട് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് മുൻ സ്റ്റാഫ് നഴ്സ് പരാതി നൽകി. മുരിയാട് സ്വദേശി മിന്നാരം വീട്ടിൽ മിനിമോളാണ് മുഖ്യമന്ത്രിക്കും ഡിഎംഒക്കും ഇരിങ്ങാലക്കുട പോലീസിലും പരാതി നൽകിയത്. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായിരുന്ന മിനിമോൾ ഏറെ വർഷമായി അവധിയിലായിരുന്നു.
റീജോയിൻ ചെയ്യുന്നതിനാവശ്യമായ പേപ്പറിൽ ഒപ്പുചെയ്ത് ലഭിക്കുന്നതിനായി സൂപ്രണ്ടിനെ കാണാൻ ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്നപ്പോഴാണ് സ്ത്രീ എന്ന പരിഗണന പോലുമില്ലാതെ സൂപ്രണ്ട് ആക്രോശിച്ച് അപമര്യാദയായി പെരുമാറിയതെന്ന് മിനിമോൾ നൽകിയ പരാതിയിൽ പറയുന്നു. അതേസമയം ആരോപണങ്ങൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസൻ നിഷേധിച്ചു. ഓഫീസിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കൂടുതൽ വ്യക്തത വരുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്റെ ലീവ് കഴിഞ്ഞ് റീജോയിൻ ചെയ്യേണ്ട പേപ്പറുകൾ സൈൻ ചെയ്യാൻ ഇരിങ്ങാലക്കുട സൂപ്രണ്ട് ജനറൽ ആശുപത്രി സൂപ്രണ്ടിൻ്റെ റൂമിൽ എത്തിയും അത് രണ്ട് മൂന്നാഴ്ചയായിട്ട് പേപ്പർ സൈൻ ചെയ്യാതെ വെച്ചിരിക്കുന്ന കാരണമാണ് ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കാൻ പോയത്. അപ്പോൾ സൂപ്രണ്ട് എന്നെ മുറിക്ക് പുറത്തിറങ്ങി എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ഉണ്ടായി. എന്നിട്ടത് അത് ഞാൻ അത് ഭയന്നിട്ടാണ് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്നത്. സൂപ്രണ്ട് സൈൻ ചെയ്തില്ല എന്ന് മാത്രമല്ല എന്നിട്ട് എന്നോടിങ്ങനെ സ്ത്രീ എന്നുള്ള രീതിയിൽ വളരെ അപമര്യാദയായിട്ടാണ് ആ റൂമിൽ വെച്ച് പെരുമാറിയത്. സൈൻ ചെയ്ത് തന്നിട്ട് സിസിടിവി ദൃശ്യങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാവും. അത്രയ്ക്ക് വളരെ മോശമായിട്ടാണ് റൂമിൽ വെച്ച് സൂപ്രണ്ട് പെരുമാറിയത്. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ. ഞാൻ DHS-നും DMO-യ്ക്കും മന്ത്രിക്കും എല്ലാം ഞാൻ ഇതേ പരാതി കൊടുത്തിട്ടുണ്ട്. എനിക്കത് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പാവർട്ടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചാവക്കാട് താലൂക്ക് റൂറൽ ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് രണ്ട് പാനൽ. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗവും പാവർട്ടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് സലാം വെൺമനാടിന്റെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗവുമാണ് നാമനിർദ്ദേശ പത്രികകൾ നൽകിയിട്ടുള്ളത്. വെള്ളിയാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള തീയതി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഔദ്യോഗിക പാനൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പാവർട്ടി ഹൌസിംഗ് സൊസൈറ്റിയിൽ 13 സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നവംബർ 2-നാണ് തെരഞ്ഞെടുപ്പ്. വടക്കാഞ്ചേരി കുന്നുംകുളം സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് നിയന്ത്രണം വിട്ട വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. തോട്ടുപാലം ബസ് സ്റ്റോപ്പിന് സമീപമാണ് കുന്നുംകുളം ഭാഗത്തുനിന്ന് വരികയായിരുന്ന പിക്കപ്പ് വാനും വടക്കാഞ്ചേരി ഭാഗത്തുനിന്ന് പോവുകയായിരുന്ന ലോറിയും കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ പൊന്തക്കാട്ടിലേക്ക് ഇടിച്ചു കയറി. ലോറിയുടെ മുൻവശം തകർന്നു. പിക്കപ്പ് വാഹനത്തിന്റെ ടയർ പൊട്ടി. ചേറ്റുവയിൽ പിക്കപ്പ് വാൻ പാലത്തിലെ കുഴിയിൽ വീണ് ആക്സിൽ ഒടിഞ്ഞു. പാലത്തിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. അത്താണി മിണാലൂർ വളവിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. സ്വകാര്യ പ്ലൈവുഡ് കമ്പനിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനം ഓടിച്ചിരുന്ന കണ്ണൂർ സ്വദേശി അനസിന് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട വാഹനം മറിയുകയായിരുന്നു. അനസിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത പട്ടിക്കാട് 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. കാലി ഗ്യാസ് സിലിണ്ടറുകളുമായി പോയിരുന്ന ലോറിക്ക് പുറകിൽ പെട്ടിയോട്ടോറിക്ഷയും പിക്കപ്പ് വാനും ഇടിക്കുകയായിരുന്നു. പെട്ടിയോട്ടോറിക്ഷയിലുണ്ടായിരുന്ന കോഴിമുട്ടകൾ റോഡിൽ ചിന്നിച്ചെതറി. അപകടത്തിൽ പരിക്കേറ്റ പെട്ടിയോട്ടോറിക്ഷ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രൂക്ഷമായ ഉപ്പുവെള്ള ഭീഷണി നേരിടുന്ന പെരിങ്ങാട് പുഴ പ്രദേശം ശുദ്ധജല സംഭരണിയാക്കുന്നതിന് സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് സാധ്യതാ പഠനം തുടങ്ങി. ഭൂവിനിയോഗ ബോർഡിന്റെ തൃശൂർ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് രജിത, പ്രോജക്ട് സയന്റിസ്റ്റ് മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പെരിങ്ങാട് എത്തിയത്. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ജീർണത മൂലം പെരിങ്ങാട് നിന്ന് KLDC കനാലിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് വ്യാപകമാണ്. ഇത് കോൾകൃഷിക്കും സമീപ പഞ്ചായത്തുകളിലെ ശുദ്ധജല വിതരണത്തിനും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. 3 പാടശേഖരങ്ങൾ ഉപ്പുവെള്ളം കടക്കുന്നത് മൂലം 2 വർഷമായി കൃഷി ചെയ്യാതെ ഇട്ടിരിക്കുകയാണ്. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ഭൂരിഭാഗം മഴവെള്ളവും ഒഴുകിയെത്തുന്നത് ഇടിയഞ്ചിറയിലേക്കും ഏനമാവിലേക്കുമാണ്. ഇടിയഞ്ചിറ റെഗുലേറ്റർ കടന്ന് പെരിങ്ങാട് പുഴയിലേക്ക് വെള്ളമൊഴുകുന്ന ഭാഗത്ത് നിശ്ചിത ദൂരത്തിൽ തടയണയോ സ്പിൽവേയോ നിർമ്മിച്ചാൽ വലിയ അളവിൽ ശുദ്ധജലം സംഭരിക്കാനും
മുല്ലശ്ശേരി കനാലിലെ ഉപ്പുവെള്ള ഭീഷണി തടയാനും കഴിയുമെന്നാണ് തീരദേശവാസികളും കർഷകരും നാട്ടുകാരും പറയുന്നത്. കായലോര മേഖലയിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാനും ഇത് ഉപകരിക്കും. പദ്ധതിക്കായി 2018 ബജറ്റിൽ 75 കോടി രൂപ അനുവദിച്ചെങ്കിലും എല്ലാം കടലാസിലൊതുങ്ങി. പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശ സംരക്ഷണ സമിതി മുഖ്യമന്ത്രിക്കും ജലവിഭവ വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് സാധ്യതാ പഠനം നടത്തുന്നത്. സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികളായ അബു കാട്ടിൽ, ഷൈജു തിരുനെല്ലൂർ, പാടശേഖര സമിതി സെക്രട്ടറി സഗീർ തിരുനെല്ലൂർ എന്നിവരുമായും നാട്ടുകാരുമായും ചർച്ച നടത്തി. ടി സി ബി ന്യൂസ്, പാവറട്ടി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, തൃശൂർ ജില്ലാ ശാസ്ത്രാവബോധ സമിതി, ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ സംഘടിപ്പിച്ച ശാസ്ത്രയനം പരിപാടിയിൽ സംഗമ ഗ്രാമ മാധവനെ അനുസ്മരിച്ചു. കുസാറ്റ് എമിരറ്റസ് പ്രൊഫസർ അമ്പാട്ട് വിജയകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രൊഫസർ ലിറ്റിൽ ചാക്കോ, സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ഡോക്ടർ ബ്ലെസി, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്രാവബോധ സമിതി കൺവീനർ സി ബാലചന്ദ്രൻ, പരിഷത്ത് വിദ്യാഭ്യാസ വിഷയ സമിതി ജില്ലാ ചെയർമാൻ ഡോക്ടർ കെ കെ അബ്ദുള്ള, ഇരിങ്ങാലക്കുട മേഖലാ സെക്രട്ടറി എം എ ഉല്ലാസ് തുടങ്ങിയവർ സംസാരിച്ചു. കാറളം കരാഞ്ചിറ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കാറളം സെന്റർ ഡ്രൈവേഴ്സ് റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. ജനങ്ങളുടെ ജീവന ഭീഷണിയും വാഹനങ്ങളുടെ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന രീതിയിൽ റോഡ് തകർന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. കെ ബി ഷമീർ, അഭിലാഷ്, ബിജു വാഗയിൽ, ലെനീഷ് ശ്രീകുമാർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. അലമീൻ വെൽഫെയർ സൊസൈറ്റിയുടെ രക്ഷാധികാരിയായിരുന്ന പി വി അബൂബക്കർ സാഹിബ് അനുസ്മരണവും പുരസ്കാര വിതരണവും നടന്നു. ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പി എച്ച് സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പി വി അബൂബക്കർ അവാർഡ് ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ എൻ എ മാഹിന് സമ്മാനിച്ചു. അലമീൻ രക്ഷാധികാരി ആർ ഐ സക്കറിയ, സെക്രട്ടറി ഷെരീഫ് പാണ്ഡികശാല, മൊഹസിൻ പാണ്ഡികശാല തുടങ്ങിയവർ പങ്കെടുത്തു. എന്ന സൗജന്യ സ്തനാർബുദ പരിശോധന ക്യാമ്പ് പാലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ തുടങ്ങിയ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെയ്ത, ആരോഗ്യ മേഖലയിൽ കായിക മേഖലയിലൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പി വി അബ്ദു അബൂബക്കർ സാഹിബിന്റെ അനുസ്മരണം 3rd വർഷത്തെ അനുസ്മരണമൊക്കെ നടത്തുന്നത്. അധിഷ്ഠിതമായ പേര് അബുക്ക എന്ന് പറയുന്ന നമുക്കിടയിലൂടെ കരിയന്നൂരിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ 3 വയസ്സുകാരനെ വല്യമ്മ കിണറ്റിൽ ചാടി രക്ഷപ്പെടുത്തി. വെള്ളറക്കാട് പാറയ്ക്കൽ അഫ്സലിന്റെയും ഫർസാനയുടെയും ഇരട്ട കുട്ടികളിൽ ഒരാളായ ഇമാദാണ് വീടിനടുത്തുള്ള പറമ്പിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണത്. ഉടൻ തന്നെ കുട്ടിയുടെ വല്യമ്മ റെജുല കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. ഈ സമയം പകുതിയോളം വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്ന കിണറിലെ പൈപ്പിൽ പിടിച്ചു കിടക്കുകയായിരുന്നു ഇമാദ്. തുടർന്ന് ഇരുവരെയും കരയ്ക്ക് കയറ്റാൻ നാട്ടുകാരനായ മുക്കിൽപുര വേലായുധനും കിണറ്റിലിറങ്ങി. എന്നാൽ ഇവർക്ക് കിണറ്റിൽ നിന്നും തിരിച്ചു കയറാൻ കഴിയാത്തതിനെ തുടർന്ന് കുന്നംകുളം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കുട്ടിയെയും രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ മറ്റ് 2 പേരെയും രക്ഷപ്പെടുത്തിയത്. തുമ്പരശ്ശേരി സെന്റ് മേരീസ് പള്ളിയിലെ ഊട്ടുതിരുന്നാൾ ഞായറാഴ്ച ആഘോഷിക്കും. തിരുനാൾ കൊടിയേറ്റം വെള്ളിയാഴ്ച ഫാദർ പോൾ അമ്പൂക്കൻ നിർവഹിക്കും. തിരുനാൾ ദിനത്തിൽ നടക്കുന്ന ഊട്ടുനേർച്ച വെഞ്ചിരിപ്പിനും ദിവ്യബലിക്കും ബിഷപ്പ് മാർപ്പോളി കണ്ണുക്കാടൻ കാർമ്മികനാകും. വികാരി ഫാദർ ഡോഫിൻ കാട്ടുപറമ്പിൽ, ഷാജു പള്ളിപ്പാടൻ, ബിനോയ് പൌലോസ്, വിനോ സേവ്യർ, പി പി വിൽസൺ, ദേവസി പള്ളിപ്പാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സൈൻ കേരളയുടെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണത്തിനായി കേരളത്തിൽ നടത്തിവരുന്ന ഇരുചക്രവാഹനങ്ങളുടെ 50-ാം ഘട്ട വിതരണം കാനാണിയിൽ നടന്നു. ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സുധീഷ് മേനോത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പി കൃഷ്ണകുമാർ, സുനിൽ കളമശ്ശേരി, ബിനീഷ് വൈപ്പിൻ, വിനോദ് കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ഡി സി സി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് ദീപൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, ഡി സി സി സെക്രട്ടറി കെ കെ ബാബു, മണ്ഡലം പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് എം എ മുസ്തഫ, പി പി സ്റ്റീഫൻ, എം വി അരുൺ, പി ബി ഗിരീഷ്, ജെൻസൺ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ 280 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരമുള്ള സായാഹ്ന പ്രതിഷേധ സദസ്സ് നടക്കുകയാണ്. ഇതിനാധാരമായ കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, ഒരു ഉദ്യോഗസ്ഥൻ, അതും ജനകീയനായൊരു ഉദ്യോഗസ്ഥൻ, ഇടതുപക്ഷ സഹയാത്രികനായ ഉദ്യോഗസ്ഥൻ നോട്ടീസ് നൽകിയവർ തന്നെ വിട്ടുനിൽക്കുന്നതോടെ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിൽ വെള്ളിയാഴ്ച നടക്കുന്ന അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള യോഗം പ്രഹസനമാകും. ക്വാറം തികയാത്തതിനാൽ യോഗം ചേരാനുമിടയില്ല. വൈസ് പ്രസിഡന്റ് ലീന ഡേവിസിനെതിരെ ഭരണപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് വെള്ളിയാഴ്ച ചർച്ചയ്ക്കെത്തുന്നത്. യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ 8 അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. അവിശ്വാസത്തിലൂടെ വൈസ് പ്രസിഡന്റിനെ പുറത്താക്കരുതെന്നായിരുന്നു ജില്ലാ പ്രസിഡന്റിന്റെ നിർദ്ദേശം. അതേസമയം അനുമതിയില്ലാതെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയ 5 അംഗങ്ങളുടെ പേരിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഒരാഴ്ചയ്ക്ക് ശേഷം ലീന ഡേവീസ് സ്ഥാനം ഒഴിയണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ രാവിലെ 11:00 യോഗം ചേരുക. വരവൂർ കാഞ്ഞിരശ്ശേരി ചെമ്പൻപടിയിൽ മാനിനെ പിടികൂടി ഇറച്ചിയാക്കി കൈവശം വെച്ച കേസിൽ 3 പേരെ വനം വകുപ്പ് അധികൃതർ അറസ്റ്റ് ചെയ്തു. വരവൂർ കൊട്ടാരപ്പാട് രാധാകൃഷ്ണൻ, കിഴക്കേപ്പുറയ്ക്കൽ ശിവകുമാർ, മേലെവളപ്പിൽ സുജിത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മുഖ്യപ്രതി കൊട്ടാരപ്പാട്ട് സുരേഷ് ഒളിവിലാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി അശോക് രാജ്, പൂങ്ങോട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മനോജ് ദാമോദരൻ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ ഗണേഷ് കുമാർ, അനിൽകുമാർ, രാജേഷ്, അബ്ദുൾ റഹീം, വർഗീസ്, സുമേഷ്, ഷിബു, ഹക്കീം, ഷിഫ്ന എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്തുന്നില്ലെന്ന് കാണിച്ച് പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് വിദ്യാർത്ഥികൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള പെരുമ്പിലാവിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ ബസ്സിനായി കാത്തുനിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ കഴിഞ്ഞ ദിവസം നിരവധി ബസ്സുകൾ നിർത്താതെ പോവുകയും വിദ്യാർത്ഥികൾ കൈകാണിച്ചതിനെ തുടർന്ന് ജോണീസ് ബസ് വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞടുക്കുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥികൾ ചിതറിയോടിയതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു. സംഭവത്തെ തുടർന്നാണ് വിദ്യാർത്ഥികൾ സ്റ്റേഷനിലെത്തി കുന്നംകുളം ഇൻസ്പെക്ടർ ഫക്രുദ്ദീന് പരാതി നൽകിയത്. വിദ്യാർത്ഥി പ്രതിനിധികളായ ചെയർപേഴ്സൺ പവിത്ര പ്രദീപ്, വൈസ് ചെയർപേഴ്സൺ അമിന ഷാജി, എം എസ് ഷിറിൻ, ഫിസ സുഭായർ, അധ്യാപിക രജിത, പൊതുപ്രവർത്തകൻ എം എ കമറുദ്ദീൻ എന്നിവർ സ്റ്റേഷനിൽ എത്തി പരാതി നൽകിയത്. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളിൽ അലഞ്ഞുതിരിയുന്ന നായ്ക്കളുടെ ശല്യം വർദ്ധിക്കുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം മറ്റത്തൂരിലെ വാസുപുരത്ത് തെരുവ് നായ്ക്കൾ വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. സമീപത്തുണ്ടായിരുന്നവരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ അടിയന്തര നടപടിയുണ്ടാകണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ കെ ജി രവീന്ദ്രനാഥ് ആവശ്യപ്പെട്ടു. തെരുവനായ ശല്യം പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനും മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും നിവേദനം നൽകിയതായി രവീന്ദ്രനാഥ് പറഞ്ഞു. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം വാസുപുരം അമ്പലത്തിന് സമീപം വെച്ച് 10-15 വരുന്ന നായ്ക്കൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളെ ഓടിപ്പിച്ച് കടിക്കാൻ ശ്രമിക്കേണ്ടായി. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും വരന്തരപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി കൊടുത്തിരിക്കുകയാണ്. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള 21, 22, 23, 24 തീയതികളിൽ കുന്നംകുളത്ത് നടക്കും. കുന്നംകുളത്ത് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എ കെ അജിതകുമാരി അധ്യക്ഷയായി. കുന്നുകുളം നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സോമശേഖരൻ, കൌൺസിലർ ബിജു സി ബേബി, വി കെ സുനിൽകുമാർ, എഇഒ എ മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ അനാസ്ഥയ്ക്കും കെടുകാര്യസ്ഥതിക്കുമെതിരെ ആർ എം പി ഐ തളിക്കുളം ലോക്കൽ കമ്മിറ്റി നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം മോജിത മോഹനൻ സമരം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് എൻ എ സഫീർ അധ്യക്ഷനായി. മേഖലാ കമ്മിറ്റി സെക്രട്ടറി കെ എസ് ബിനോജ്, ബിനി ഹോജിമിൻ, പി പി പ്രിയരാജ്, പി ബി രഘുനാഥൻ, എം വി മോഹനൻ എന്നിവർ സംസാരിച്ചു. വി പി രഞ്ജിത്ത്, കെ ആർ പ്രസന്നൻ, ടി വി ഷൈൻ, കെ വി അനിൽ, മിഥുൻ സി മോഹൻ, കെ കെ ജയസേനൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. വടക്കാഞ്ചേരി നഗരസഭയിലെ ദുർഭരണത്തിനും അഴിമതിക്കുമെതിരെ ശക്തമായ അനിശ്ചിതകാല പ്രതിഷേധ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് കോൺഗ്രസ് നഗരസഭാ പാർലമെന്ററി പാർട്ടി. 8.5 വർഷമായി വടക്കാഞ്ചേരി നഗരസഭയിൽ വെറും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്ന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ ലാപ്സാക്കി. മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. തനത് വരുമാനവും വർദ്ധിച്ചില്ല. ദുർഭരണത്തിന് അറുതി വരുത്താൻ സമരത്തിന് തുടക്കം കുറിക്കുവാൻ പാർലമെന്ററി പാർട്ടി തീരുമാനിച്ചതായി നേതാക്കൾ പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭ കോൺഗ്രസ് ഐ പാർലമെന്ററി പാർട്ടി ചെയർമാൻ കെ അജിത് കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് പി ജെ ജയദീപ്, കൌൺസിലർ എ എസ് എ ആസാദ് തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങിൽ ബൈക്ക് സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ യുവതിക്ക് നിസ്സാര പരിക്കേറ്റു. ഇന്നത്തെ സ്വർണ്ണ വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,130 രൂപ, പവന് 57,040 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,319 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേലക്കരയിൽ കോൺഗ്രസിന് ഭീഷണിയായി മുൻ കോൺഗ്രസ് നേതാവിന്റെ സ്ഥാനാർത്ഥിത്വം. എൻ കെ സുധീർ ചേലക്കരയിൽ ഡി എം കെ സ്ഥാനാർത്ഥി. സുധീർ മത്സരിക്കുന്നത് തനിക്ക് വെല്ലുവിളിയല്ലെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസ്. ചേലക്കരയിൽ യു ആർ പ്രദീപ് ഇടത് സ്ഥാനാർത്ഥിയാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ശനിയാഴ്ച. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച പേര് ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. ദേശീയപാതാ വികസന പ്രവർത്തനത്തിന്റെ മറവിൽ റോഡ് അടയ്ക്കുന്നതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂരിൽ ഈ മാസം 25 ഹർത്താലിന് ആഹ്വാനം. എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ റോഡിൽ ആനകൾ മരങ്ങൾ മറിച്ചിട്ടതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു. അകമലയിൽ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന ഗൃഹനാഥന് നേരെ പാഞ്ഞെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.